ജോലി ചെയ്യുന്നവർക്ക് നോക്കാൻ പറ്റുന്നില്ല, മൊബൈൽ വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് നല്ല ഹൈ ക്വാളിറ്റി. ഇവരെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം എന്താണ്? എല്ലാം പൂർത്തീകരിക്കാൻ ഈ പാവ പുരുഷന്മാരെ എങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ അറിയില്ല. അവർക്ക് തീർച്ച ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കണം നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. ശരിയാണോ? ശരിയാണോ? കുറച്ച് ആൾക്കാർ അതേന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലവരല്ലാന്ന് പറഞ്ഞിട്ട്, ചിലവരെ മനസ്സ് പറഞ്ഞിട്ട്. നീ പറഞ്ഞ ശരിയാണോ? ഏതായാലും നമ്മൾ ഏറ്റവും മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ഇപ്പൊ ഞാൻ ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കാഞ്ഞങ്ങാട് ബ്ലോക്കും മുനിസിപ്പാലിറ്റിയും പരക്കെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി, നീലേശ്വരം ബ്ലോക്ക് മുനിസിപ്പാലിറ്റി, പരപ്പം. ഇതിലെല്ലാത്തിലും വനിതാ ഗ്രൂപ്പുകൾക്ക് സബ്സിഡി എന്ന നിലയിൽ എല്ലാം പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അത് എത്ര പാടം പിടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്? ഗ്രൂപ്പുകളെ കിട്ടാനില്ല. ഗ്രൂപ്പുകൾ റെഡിയായാൽ അഞ്ചു പേര് വേണം. മുമ്പ് ഒരു അഞ്ചു പേര് പേര് വേണം. ഈ വർഷം ഇപ്പൊ സർക്കാർ മാറ്റി, രണ്ടു പേര് മതിയാക്കി. അഞ്ചു പേര് നമ്മൾ റെഡിയാക്കി എല്ലാ പേപ്പറും കൊണ്ടുവരുമ്പോ മൂന്ന് പേരെ ഉണ്ടാവുള്ളൂ. രണ്ടു പേരാണ് അവർക്ക് താല്പര്യം. അപ്പൊ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഇപ്പൊ കുടുംബശ്രീയിൽ പറഞ്ഞ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എല്ലാ സൗകര്യം ചെയ്ത് തരും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് വേണ്ട സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. കുടുംബശ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ട്, എം വി സി മാരെ നിയമിച്ചുകൊണ്ട് അവർക്ക് കുറെ ആനുകൂല്യങ്ങൾ അവർക്ക് പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലുപരി നമ്മളെ പരപ്പം ബ്ലോക്കിന് പ്രത്യേകിച്ച് നിന്നിട്ട് കേരളത്തിലെ ഫണ്ട് പൊതി കൊടുത്തിട്ടാണ് വളർത്തിയെടുത്ത്. കഴിഞ്ഞ വർഷം എനിക്ക് 10 യൂണിറ്റുകൾ കിട്ടി. നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്കിന് 10 യൂണിറ്റുകൾ കിട്ടി. ഇപ്രാവശ്യം 15 യൂണിറ്റുകൾ സബ്സിഡി വാങ്ങണം. ഇപ്പൊ വരുന്നത്, അതായത് വ്യവസായ വകുപ്പ് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ ബ്ലോക്ക് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒരു ഗ്രൂപ്പിൽ രണ്ടോ രണ്ടിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ പ്രോജക്ട് കോസ്റ്റിന്റെ 75%, അല്ലെങ്കിൽ 375,000 രൂപ സബ്സിഡിയായി കൊടുക്കുന്നത്. മുമ്പെന്തായിരുന്നു? എല്ലാം മെഷീനറി വാങ്ങണം, എല്ലാം സെറ്റ് ചെയ്യണം, അതിന്റെ എല്ലാം ബില്ല് സബ്മിറ്റ് ചെയ്യണം, അതിനുശേഷം ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയായി. കഴിഞ്ഞ വർഷം, ഈ വർഷം മുതൽ അത് മാറും. ഈ വർഷം രണ്ടു പേര് ചേരുന്ന ഒരു സംരംഭം റെഡിയാക്കി, ഒരു കൊട്ടേഷനും എടുത്ത് അതിന്റെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് റെഡിയാക്കി, കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, അതായത് കുടുംബശ്രീ യൂണിറ്റ് ആണ്. ഈ കുടുംബശ്രീ വേറെ ഏത് സാമ്പത്തിക ആനുകൂല്യം പറ്റിയിട്ടില്ല. ഇതിലേക്കവരെ എടുത്ത സ്ഥിര താമസക്കാരാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, വരുമാന സർട്ടിഫിക്കറ്റ്, ഇത്ര കാര്യങ്ങൾ വെച്ച് നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ 75% സബ്സിഡി റെഡിയാണ്. അതായത് 5 ലക്ഷം രൂപ അല്ല വേണ്ട, 4 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്ട് നിങ്ങൾ ഉണ്ടാക്കിയ 3 ലക്ഷം രൂപ സബ്സിഡിയാണ്. അത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിൽ 2 പേര് വേണം, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. കുടുംബശ്രീയുടെ വേറെ ആനുകൂല്യങ്ങൾ പറ്റിയിരിക്കാൻ പാടില്ല. പറ്റിയിട്ടുണ്ടെങ്കിലും ഒക്കെ 5 വർഷം കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം. 5 വർഷം കഴിഞ്ഞ് പറയാം. സ്ത്രീകൾ, ഇത് സ്ത്രീകളുടെ ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞത്. വനിതാ ഘടക പദ്ധതി എന്ന് പറഞ്ഞ സർക്കാരിന്റെ പഞ്ചവത്സര പദ്ധതിയിൽ എത്ര ഫണ്ട് വെക്കുന്നുണ്ടോ അതിന് നിശ്ചിത തുക മാറ്റി വെക്കും. ഇത്ര ശതമാനം നിർബന്ധമായി വനിതാ ഘടക പദ്ധതിയിലേക്ക് വിടണമെന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ വർഷം ഞങ്ങള് കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ ഏകദേശം 15 യൂണിറ്റുകൾക്കാണ് ഞങ്ങൾ സബ്സിഡി കൊടുക്കാൻ പോകുന്നത്. അതായത് 45 ലക്ഷം രൂപ വ്യവസായ ഓഫീസറെ അക്കൗണ്ടിലേക്ക് തന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പിന്റെ, ഗ്രൂപ്പ് അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. മുമ്പ് ബാങ്ക് ലോൺ നിർബന്ധമായിരുന്നു, ഇന്നിപ്പോ ബാങ്ക് ലോൺ നിർബന്ധമല്ല. നമ്മൾ പറഞ്ഞ എല്ലാ മിഷനറി ഉണ്ടാവണം, ഉൽപാദന മേഖലയിലായിരിക്കണം. അതാണ് സംരംഭക സഹായ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി. അതിലെ നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണോ, ഒരു പ്രോഡക്റ്റ് ആക്കി അത് പുറത്തേക്ക് അയക്കുന്നതാണെങ്കിൽ അത് നമുക്ക് ഉൽപാദനത്തിൽ പെടുത്തി നമുക്ക് കൊടുക്കാൻ പറ്റും.
കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ വെറും ഉൽപാദനത്തിന് മാത്രം വ്യവസായ വകുപ്പ് സബ്സിഡി കൊടുത്തുകൊണ്ടായിരുന്നു. കഴിഞ്ഞൊരു മീറ്റിംഗ് പൊതുവെ മിനിസ്റ്റർമാർ ഒരിക്കലും നമ്മുടെ ഫീൽഡ് ലെവലിലെ ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് വിളിക്കാറ് മന്ത്രിയാകുമ്പോ ചീഫ് സെക്രട്ടറി സെക്രട്ടറി ആ തരത്തിലാണ്. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു പ്രാവശ്യം വ്യവസായ വകുപ്പിന്റെ മീറ്റിംഗ് വിളിച്ചു, അതിൽ ഫീൽഡ് ഓഫീസർമാരാണ് വിളിച്ചത്. ഞങ്ങളാണ് പോയത്. ഞങ്ങൾ എല്ലാവരും പോയി ഞങ്ങളുടെ ആശയങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞിട്ട് ഒരുപാട് ഏകദേശം 10-15 സ്റ്റാഫിനെ ഇരുത്തി 400 പേര് പറഞ്ഞ ആശയങ്ങൾ കളക്ട് ചെയ്തത്. പിന്നെ പാടുപെട്ടിട്ട് അവർ പ്രോഗ്രാം ഉണ്ടാക്കിയതല്ലേ. അതായത് ഞങ്ങള് ഈ 400 ജില്ല ആൾക്കാർ ഒന്നിച്ചാണ് ജനത്തിലേക്ക് പോകുന്നത്. വ്യവസായത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്തംഭിപ്പിച്ചിട്ടാണ് നമ്മൾ 3 ദിവസം പോയത്. ശരിക്കൊരു സ്ട്രൈക്ക് തന്നെ. ബസ് പണി മുടക്കി ഒറ്റ ബസ് ഉണ്ടല്ലോ, അതുപോലെ വ്യവസായ വകുപ്പിനെ സ്തംഭിച്ചുകൊണ്ട് ഞങ്ങൾ പോയി ഞങ്ങളെ ആശയം എടുത്ത് റെഡിയാക്കി. അതിൽ നിന്ന് ഓരോ ജില്ലയിൽ നിന്ന് ഓരോരാളെ വിളിച്ച് രണ്ടാമതൊരു പ്രോഗ്രാം നടത്തും. അപ്പൊ ഹൈഫൈ പ്രോഗ്രാം ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാൻ വരെ എന്റെ സൗകര്യം ചെയ്ത് അവിടെ നിൽക്കാനിന്റെ സൗകര്യം ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ പോളിസി ഉണ്ടാക്കി. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഞാൻ പറഞ്ഞൊരു പ്രോജക്റ്റ് ആയിരുന്നു ഈ കശു വാങ്ങിയ വെള്ളം. ഒരു ഇതാക്കിയ നല്ല പ്രോജക്റ്റാണ്. അപ്പോ ഓരോ തന്നെ ട്രെയിനിങ് ആര് കൊടുക്കുന്നു? ഞങ്ങളുടെ നാട്ടിൽ ട്രെയിനിങ് ഒന്നും വേണ്ട. എക്സ്പേർട്സ് നമ്മളെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ഐറ്റം വേണം, കുടിച്ചാൽ കത്തിപ്പോകുമ്പോ കുപ്പിയിൽ വെച്ചാൽ കത്തിപ്പോകുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട സയന്റിസ്റ്റ് നമ്മളെടുത്തിട്ട് അവർക്ക് പ്രാക്ടിക്കലേ അറിയുള്ളൂ ഇല്ലേ? നമ്മളെ നാട്ടിലില്ല നല്ല എങ്ങനത്തെ പ്രോഡക്റ്റ് വേണം. അപ്പൊ അത് പറഞ്ഞിട്ടായിട്ട് അപ്പൊ അബ്ക്കാരി എക്സൈസുകാർ പറഞ്ഞു അത് പറ്റില്ല സാർ, അത് അബ്ക്കാരം ഒരു മാറ്റമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പ്രോജക്റ്റ് ഒന്നും അത് കിട്ടില്ല. ഓക്കെ, അത് വിട്ടുപോയി. അടുത്ത ഞാൻ പറഞ്ഞു വ്യവസായം നമ്മൾ നടത്തുന്നുണ്ട്. വ്യവസായം ഒരു ഉത്പാദനം ഉണ്ടല്ലോ, വ്യവസായ ഒരു ഉത്പാദനം ഉണ്ടാക്കിയാൽ അതിനെ കൊണ്ടുപോകാനൊരു വാഹനം വേണം, അത് വിൽക്കാനൊരു കട വേണം, അത് കച്ചവടമായിട്ട് മാറുന്നുണ്ട്. ഉൽപ്പന്നം മാത്രം ഉണ്ടാക്കാൻ, ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോ ഉൽപ്പന്നം ഉണ്ടാക്കിയവർ അത് വിറ്റഴിച്ചില്ലെങ്കിൽ അതിലേക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള ബാധ്യതകളെല്ലാം സാമ്പത്തികമായ ബാധ്യതകളെല്ലാം കൂട്ടിക്കൊണ്ട് അവനൊന്നും എവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പൊ ഒരാളെ കച്ചവടം തുടങ്ങണമെങ്കിൽ ആർക്ക് ലോൺ വേണം? ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട്, ട്രേഡിംഗ് ലോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, സർവീസിനുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഇനി ആനുകൂല്യം ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴാണ് വന്നെ 4% ഇൻട്രസ്റ്റിന് വ്യവസായ വകുപ്പിന്റെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞ ആശയം അപ്പോഴാണ് വരുന്നത്. കുടുംബശ്രീയിൽ മുമ്പിൽ തന്നെ ഉണ്ട് വ്യവസായത്തിലേക്ക് അത് പിന്നെ കൊണ്ടുവന്നു. അതായത് ഇപ്പൊ നിങ്ങളൊരു കട തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടുംബം ഒരു സംരംഭം എന്ന രീതിയിൽ നമുക്ക് സബ്സിഡി കിട്ടും. അതായത് ഇത് നോക്കണേ ഈ ചായ ഇത് രണ്ടും ഒന്നിച്ച് പഴം മാത്രല്ല, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു 10 ആ സ്കീം, ഒരു കുടുംബം ഒരു സംരംഭം, 1 ഫാമിലി 1 എന്റർപ്രൈസ് എന്ന് പറഞ്ഞ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. 1/4/2023 ശേഷം ഒരു വ്യവസായ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണോ അതിന്റെ 4% നിങ്ങൾക്ക് പരമാവധി 6% തിരിച്ചു തരുന്ന രീതിയിൽ. അതായത് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കും, അതെന്തിനാവാം? ഒരു വണ്ടി വാങ്ങാനാവാം, ഒരു കച്ചവടം തുടങ്ങാനാവാം, ഒരു സംരംഭം തുടങ്ങാനാവാം. 3 ലെയറിൽ ഒന്ന് കച്ചവടം, ഒന്ന് സേവനം, ഒന്ന് ഉൽപാദനം. ഈ 3 ലെയറിൽ വരുന്ന ഏതായാലും അതിന് നമുക്ക് ഒരു 10 ലക്ഷം വരെയുള്ള ലോൺ എടുക്കാം. 10 അല്ല 10 കൂടുതലാവാം. ആനുകൂല്യം തരുന്നത് 10 ലക്ഷത്തിന് മാത്രമാണ്. അതായത് ഒരു 10 ലക്ഷം രൂപ ഒരാൾ ലോൺ എടുക്കുന്നു,
10% ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ 1 വർഷത്തേക്ക് 1 ലക്ഷം രൂപയേ ഇൻട്രസ്റ്റ് അതിന്റെ 60000 രൂപ നമുക്ക് നമ്മൾ പൈസ അടച്ച ശേഷം നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് അപ്പോൾ 40000 രൂപയേക്ക് നിങ്ങൾക്ക് വന്നു 60000 രൂപ വ്യവസായ വകുപ്പ് തരും അതിനെ 12% ആണെങ്കിൽ നിങ്ങൾ 6% മാത്രമേ തരൂ അതായത് നമ്മൾ അടച്ച തീർത്ത ഇൻട്രസ്റ്റിന്റെ 60% നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരും അത് 6 മാസത്തേക്ക് ഒരിക്കൽ വേണമെങ്കിൽ എടുക്കാം 1 വർഷത്തേക്ക് ഒരിക്കൽ വേണമെങ്കിൽ എടുക്കാം ഇതിന് എന്താ ആവശ്യമില്ല സാധാരണ ബാങ്ക് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അവരിച്ചു വരും പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം ഒരു ആർമിന്റെ സാക്ഷൻ ലെറ്റർ വേണം നിങ്ങൾ അടച്ച എമൗണ്ടിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം നിങ്ങളാണെന്ന് ഇതറിയാൻ വേണ്ടി നിങ്ങളൊരു ഐഡി പ്രൂഫ് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആനുകൂല്യം കൈപ്പറ്റും അത് തുടർച്ചയായി 5 വർഷം നമുക്ക് കിട്ടും ഞാൻ ഇപ്പോൾ ഒരു ലോൺ എടുത്താൽ ഈ വർഷത്തെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആകുമ്പോൾ ഇതിന്റെ സബ്സിഡി എനിക്ക് കിട്ടി അടുത്ത വർഷം 2ാമത് 1 വർഷത്തെ അപ്ലൈ ചെയ്യുക അതുപോലെ 5 വർഷക്കാലം നമുക്ക് സബ്സിഡി കിട്ടി പോകുന്നു നല്ല സ്കീമാണ് അതല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ സർവീസിന് ഏറ്റവും നല്ല സ്കീം ഇതാണ് കച്ചവടം നടത്തുന്നതാണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ ഒരു കട നടത്തുന്നതാണെങ്കിലോ നിങ്ങൾക്ക് കിട്ടാവുന്നതല്ലോ ചില സമയത്ത് എന്താ ബാങ്ക് നമുക്ക് തരുന്നുണ്ട് മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട് അറിയാലോ മുദ്രാ ലോൺ എന്നാണ് ബാങ്കിൽ നിന്ന് നമുക്ക് തരുന്നത് അതിന്റെ പലിശ നമുക്ക് ഇതിൽ തന്നെ പരിഗണിക്കാൻ മുദ്രാ ലോണിന് നമുക്ക് ഇതിൽ തന്നെ സബ്സിഡി എടുക്കാം ഇത് സാധാരണയായി നമുക്കൊരു കച്ചവടം നടത്തുമ്പോൾ ഇതിന്റെ സ്കീമാണ് സെൻട്രലിന്റെ സ്കീം നമുക്ക് വരും സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തരുന്ന സ്കീമുകളുണ്ട് അതാണ് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി PMRO PMEGP മുമ്പേ അത് PMRO എന്നായിരുന്നു അത് മാറി PMEGP എന്ന് പറഞ്ഞൊരു സ്കീം ആ സ്കീമിൽ എന്താ സാധാരണ ആർക്കും ഒരു ലോൺ എടുത്ത് ചെയ്യാൻ പറ്റും ബാങ്ക് ലോൺ ആയിരിക്കണം സെൻട്രൽ സ്കീം നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ള ലോൺ ആയിരിക്കും അതിലൊരു കണ്ടീഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 4% ഇൻട്രസ്റ്റിനെ ഞങ്ങൾ എല്ലാവരും പ്രഷറം കൊണ്ടായി നമ്മൾ വിട്ടിട്ടുണ്ട് സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുത്തവർക്ക് ഈ ആനുകൂല്യം കൊടുക്കണമെന്നില്ല ഒരു ശുപാർശ പോയിട്ടുണ്ട് മിക്കവാറും അത് ഈ വർഷം നടപ്പിലാണ് പ്രശ്നമില്ല അപ്പൊ എന്താണ് കൂടുതൽ ആൾക്കാർ സ്വർണ്ണം വെച്ച് ബാങ്കിൽ നിന്ന് സഹകരണ സംഘങ്ങളാണ് ഇപ്പൊ കൂടുതലും ലോൺ കൊടുക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്കിനേക്കാൾ ഈ എല്ലാ ആനുകൂല്യങ്ങളും സഹകരണ സംഘത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക് കുറച്ച് തളരും അങ്ങനെ കൊടുത്ത തീർച്ചയായിട്ടും അത് തളരും എന്ന് പറഞ്ഞാൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി എന്ന് പറഞ്ഞാൽ PMEGP എന്ന് പറഞ്ഞ സ്കീം സ്വയം തൊഴിലാണ് ഇത് ഗ്രൂപ്പുകൾക്കല്ല എനിക്ക് സ്വന്തം മാത്രമേ ചെയ്യുള്ളൂ പ്രോപ്പറേറ്റർഷിപ്പിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഇതില് നമുക്ക് 35% സബ്സിഡി കിട്ടും സ്ത്രീകൾ OBC വിഭാഗത്തിൽപ്പെട്ടവർ വികലാംഗർ ഭിന്നശേഷിയുള്ളവർ പിന്നെ നമ്മളെ SC ST പിന്നെ എക്സർവേഷൻ വിമുക്ത പഠനം ഇത്ര പേർക്ക് അവര് ചെയ്യുന്ന പ്രോജക്ടിന്റെ 5% അവർ വഹിച്ചാൽ മതി ബാക്കി 95% ലോണാണ് അതിൽ 35% സബ്സിഡി മുന്നോട്ട് വിഭാഗത്തിൽപ്പെടുന്നവര് പ്രോജക്ട് കോസ്റ്റിന്റെ 10% സ്വയം വഹിക്കണം അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ ലോണിന്റെ 3 പാർട്ടാണ് ഇത് ഒന്ന് ഞാൻ സ്വയം വഹിക്കണം ഒന്ന് ബാങ്ക് ലോൺ തരുന്നു പിന്നെ ഒന്ന് സർക്കാർ സഹായമായിട്ട് തരുന്നു ഈ 3 പാർട്ടുകൾ കൂടിയിട്ടാണ് ഒരു സംരംഭം അപ്പൊ ഞാൻ കുറച്ച് വൈകിയ വേണം വഹിച്ചില്ലെങ്കിൽ എന്താ അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് പ്രശ്നമില്ല അടച്ചിട്ടുണ്ട് ഇതിന് 10 ലക്ഷം വരെയുള്ള പ്രോജക്ടിന് സെക്യൂരിറ്റി വേണ്ടെന്നുള്ളത് പറഞ്ഞത് CGTMSE എന്ന് പറഞ്ഞൊരു കവറേജ് ഉണ്ട് അത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു
ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന ലോണ് അതിന് സെക്യൂരിറ്റി അവരിൽ നിന്നോ മാത്രം പ്രോസസിംഗ് ഫീസായി 1.5% കൂടുതൽ കൊടുക്കണം. എന്നിട്ട് സ്ഥലമില്ല, എന്നിട്ട് നല്ല ആശയമുണ്ട്, ബാങ്ക് ലോൺ തരുന്നില്ല, ലോൺ ഈടുവെക്കാൻ എനിക്ക് എന്തുമില്ല എന്നുള്ള സമയത്ത് ഇത് ചെയ്യും. എന്നാൽ ഇതെല്ലാം കാര്യം വലുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, എവിടെ ഗ്യാരണ്ടി ഇല്ലാത്ത ലോൺ അതിന്റെ താഴെ ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, അത് മൈക്രോസ്കോപ്പ് പഠിച്ചാലേ കാണുള്ളൂ. ഇത് ബാങ്കിന്റെ അധികാരമാണ്, ഈ ലോൺ കൊടുക്കണോ വേണമെന്നില്ല അവർക്ക് തീരുമാനിക്കണം. ആ സ്ഥലത്ത് ചെല്ലെങ്കിൽ എല്ലാവർക്കും വിട്ടു ബാങ്ക് നമ്മളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. എന്നാ പി എം ബി ജി പി സ്കീമിൽ ഒരു 5 ലക്ഷം വരെയുള്ള ഒരു പ്രോജക്ട്, നമ്മുടെ മൈക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് 5 ലക്ഷത്തിൽ ഒതുക്കാൻ പറ്റുന്ന വ്യവസായങ്ങളാണ്. 5 ലക്ഷത്തിന് വ്യവസായം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ വർക്ക്ഔട്ടാണ്. ഞാൻ പറയാം, നിങ്ങൾ എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്ന, ഇവിടെ വലിയ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്ന പോലെ ലാഭം കുറഞ്ഞോണ്ടാ പോകുന്നത്. കാണുന്നവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് കാണുന്നുണ്ട് അല്ലേ സാർ, ശരിയല്ലേ? അതിന്റെ ലാഭത്തിന്റെ തുക നമ്മൾ നോക്കിയാൽ അത് കുറവാണ്. അത്ര ചെറിയ യൂണിറ്റ് നടത്തുമ്പോ വലിയ യൂണിറ്റുകൾ വരുമ്പോ അങ്ങനെ നഷ്ടമാണെങ്കിലും നടത്തേണ്ടി വരും. ചെറിയ യൂണിറ്റുകളല്ലേ നഷ്ടം വരാതെ രീതിയിൽ കൊണ്ടുപോവാൻ പറ്റുന്നത്. അപ്പൊ ഈ പ്രോജക്ടുകൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഈ എടുക്കുന്ന ലോൺ എന്താണ്, ഈ പി എം ജി പിന്നെ നമ്മൾ എടുക്കുന്ന ലോൺ ഇപ്പൊ 5 ലക്ഷമാണെന്ന് വെച്ചത്, 1,75,000 രൂപ സബ്സിഡി, 25,000 രൂപ നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷൻ, 2 ലക്ഷമായി ബാക്കിയിലെ 3 ലക്ഷം 5 വർഷത്തിൽ അടച്ചു തീർത്താൽ മതി. 5 വർഷത്തിൽ അടക്കാം. അപ്പൊ നമുക്ക് വരുന്നൊരു 12% മാത്രമേ ഒരു വർഷം നമ്മൾ അടക്കേണ്ടത്. ആ എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് അടച്ചു പോകുന്നതാണെങ്കിൽ 3ാം വർഷം ഈ എമൗണ്ട് നമ്മൾ ഈ സബ്സിഡി വന്ന എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും, അത് നമുക്ക് തിരിച്ച് നമ്മുടെ ലോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കണ്ട ചെറിയൊരു എമൗണ്ട് മാത്രമേ അവിടെ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇതാണ് പി എം ബി ജി പി എന്ന് പറയുന്ന സ്കീം. ഇതിന് സ്വയം നമ്മൾ അറിഞ്ഞിരിക്കണം ആ തൊഴിൽ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ബാങ്കിൽ പോയി ബാങ്കോട് ചോദിച്ചു എനിക്കൊരു ലോൺ വേണമായിരുന്നു, ആ പോകുന്ന രീതി തന്നെ വളരെ പോകുന്ന രീതി കാണുമ്പോഴേ ബാങ്ക് മാനേജറെ പഠിച്ചു നാട്ടുകാരനല്ല, ഒരു ലോൺ വേണമായിരുന്നു എന്തെങ്കിലും ബാങ്ക് മാനേജറെ പഠിച്ചു ഇവനൊന്നും അതിലൊരു ലോൺ കൊടുത്തിട്ട് ഞാൻ എന്താക്കാം. അടുത്ത ഒരാളെ പോയിട്ട് ബാങ്ക് ഈ ബാങ്ക് മാനേജേഴ്സ് ഒരു മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളാണിത്, ഒരാൾ വന്നിട്ട് ചോദിച്ചു സ്ഥലം തിരിച്ചടക്കാത്ത ലോൺ ചെയ്തിട്ടുണ്ട് അത് വേണമായിരുന്നു എനിക്ക്, തിരിച്ചടക്കാത്ത ലോൺ ഇരുന്നല്ലോ, തിരിച്ചടക്കാത്ത ഒരു ലോൺ വേണമായിരുന്നു, എത്ര വേണം സാർ നിങ്ങൾ എത്ര തരും, 10 തരുമോ, 10 മതി. നമ്മൾ ബാങ്കിൽ പോകുമ്പോ ശരിക്കും നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്ന രീതിയിലായിരിക്കണം ബാങ്കിലേക്ക് പോകണം. സ്വയം തൊഴിൽ എനിക്ക് അറിഞ്ഞിരിക്കണം. ഒരു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു ഇന്റർവ്യൂവിലാണ് നിങ്ങൾക്ക് എന്തെല്ലാം സ്റ്റിച്ച് ചെയ്യാനറിയാം, അവര് പറഞ്ഞു എന്തും ചെയ്യും, എന്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല ഒരു മറുപടി കിട്ടിയിട്ടാണ് ബാങ്ക് മാനേജർ. ബാങ്ക് നല്ല ഇത് നിങ്ങളെ ഡി എൽ ഡി എഫ് എന്നാണ് ഇവരെ ഇന്റർവ്യൂ നടത്തുന്ന, പി എം ബി ജി ഇവരെ ഇന്റർവ്യൂ നടത്തുന്നതാണ് ചോദിച്ച സാധാരണ സ്ത്രീക്ക്, വ്യക്തമായിട്ട് ചോദിച്ചു സാധാരണ സ്ത്രീക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എത്ര തുണി വേണം. ടൈലറാണെങ്കിൽ അറിയാലോ, അറിയില്ലേ സാധാരണ നിങ്ങളെ എത്ര പറയും ടൈലറിങ് അതിന്. നല്ല ആർജില്ല ഇതാണ് സാധാരണ സ്ത്രീ, ഒരു 70, 80, 90 സെന്റിമീറ്റർ വരെ പറയും. സാധാരണ സ്ത്രീയാണ് പറഞ്ഞത്, തടിച്ചെന്നൊന്നും പറഞ്ഞില്ല. ഈ സ്ത്രീ പറഞ്ഞത് 2 മീറ്ററാണ്. അപ്പൊ ബാങ്ക് മാനേജർ പറഞ്ഞു ആദ്യക്കല്ല സ്ത്രീക്കാ ചോദിച്ചത്. അപ്പൊ സ്വയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്രോജക്ട് ചെയ്യുന്ന ഒരു ബാങ്കിൽ പോകുന്നതിനൊക്കെ ബാങ്ക് നിങ്ങളോട് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ എത്ര പേര് ജോലി ചെയ്യും, ഒരു മാസത്തിൽ എത്ര ദിവസം ജോലി ചെയ്യും, ഒരു മാസത്തിൽ എത്ര ദിവസം ജോലി ചെയ്യാൻ പറ്റും, എത്ര ദിവസം ചെയ്യാൻ പറ്റും, അതെ
ജോലി ചെയ്യാൻ പറ്റില്ല നമുക്ക് ചില ദിവസം 30 ദിവസം ജോലി ചെയ്യാം പറ്റൂല. നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ദിവസം എത്രയാണെന്ന് അറിയാമോ? ഒരു വർഷത്തിൽ നമ്മൾ കണക്കെടുത്ത് നമുക്ക് 150 മുതൽ 200 ദിവസം വരെ മാത്രമേ ജോലി ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ആ സൗകര്യം നമ്മൾ ചെയ്യുന്ന നമ്മൾ വിട്ടു ചെയ്യുമ്പോൾ 150 മുതൽ 160 ദിവസം വരെ നമുക്ക് സാധാരണ ജോലി ചെയ്യാൻ പറ്റുന്ന സൗകര്യം. ബാങ്ക് അത് ചോദിക്കും, നിങ്ങൾ എന്താ തുടങ്ങുന്നത്, എത്ര പേര് തുടങ്ങുന്നത്, എവിടെയാണ് തുടങ്ങുന്നത്, എത്ര ജോലി ചെയ്താൽ എത്ര നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഇത് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ്, എത്ര മിഷനറി വേണം, ഏകദേശം എത്ര കറണ്ട് വേണം, എത്രയാണ് നിങ്ങളെ എത്രയാണ് നിങ്ങളെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്, മാർക്കറ്റിൽ എത്ര ഇറക്കുമ്പോൾ അതിന്റെ റേറ്റ് എത്രയാണ്, അത് വിറ്റാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, അത് വിറ്റാൽ നിങ്ങൾ എത്ര തിരിച്ചടക്കും, അത് നിങ്ങൾക്ക് എത്ര ലാഭമുണ്ടാവും. കൃത്യമായി ഈ കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കള്ളം പറഞ്ഞാൽ ബാങ്ക് വൈകുന്നതിന് വലിയ കള്ളനാണോ എനിക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലേക്ക് കൃത്യമായി പറയും, ഇതിങ്ങനെ നടക്കില്ല, നിങ്ങൾ പഠിച്ചിട്ട് പോകാം. അപ്പൊ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ സ്വയം തൊഴിലായത് കൊണ്ട് എനിക്ക് അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. 100% അറിഞ്ഞിട്ടുണ്ടാവുക, 60% എങ്കിലും അറിഞ്ഞിരിക്കണം. ഞാൻ ഏതെല്ലാം മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്, ഏതെല്ലാം ഞാൻ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഇതിന്റെ റോ മെറ്റീരിയൽ എവിടെ കിട്ടും, ഇതിന് എന്തെല്ലാം ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ഉള്ളത്, ഈ മാർക്കറ്റിൽ ഞാൻ എന്തെല്ലാം പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി പഠിച്ചിട്ട് വേണം ഒന്ന് തുടങ്ങാം. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പേ അതിനൊരു മാർക്കറ്റ് സർവേ എന്ന് നടത്തണം. വിപണന സാധ്യത എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരിക്കണം. ഒരാൾ ടൈലറിംഗ് ചെയ്തിട്ട് തുടങ്ങി, അവരൊരു സ്കൂട്ടി വാങ്ങി, പിറ്റ ദിവസം ഞാൻ തുടങ്ങി, ഞാൻ എന്റെ വീട് മുട്ടിട്ടു. വ്യവസായം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വ്യവസായങ്ങളാണ് എനിക്കോ എന്റെ സമൂഹത്തിനോ ദോഷകരമായി ബാധിക്കാതെ ഏത് വ്യവസായം എനിക്ക് തുടങ്ങാം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ പഠിക്കണം. അത് നമുക്കറിയില്ല, എല്ലാവരും പഠിച്ചവരുമല്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കുടുംബശ്രീയില് എൻഎസ്മാരെ നമ്മൾ കൃത്യമായി അവരെ കണ്ടാൽ അവര് പറഞ്ഞു തരും. ഇല്ല, വ്യവസായ വകുപ്പിന്റെ ഓരോ പഞ്ചായത്തിലും ഓരോ ഇഡി എന്ന് പറഞ്ഞ നമ്മുടെ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അവരൊക്കെ പോയാൽ അവര് പറഞ്ഞു തരും. അവർക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വ്യവസായ ഓഫീസർമാരുണ്ട്, അവര് പറഞ്ഞു തരും. അതല്ലെങ്കിൽ താലൂക്ക് ലെവലില് നമുക്ക് ഓഫീസർമാരുണ്ട്, അതല്ലെങ്കിൽ ജില്ലാ തലത്തിലുണ്ട്. നമുക്ക് പഞ്ചായത്തിലൊക്കെ എന്തിനാ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ പഞ്ചായത്ത് നിങ്ങൾക്ക് അറിയാം, പഞ്ചായത്തിലൊക്കെ പോകുമല്ലോ, അവിടെ പോയാൽ നിങ്ങൾക്ക് വ്യവസായം പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വ്യവസായം ഉള്ളത് ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഒന്നിനേക്കാളും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം. ശരിക്കും അവർക്ക് അത് മനസ്സിലാക്കി. കുടുംബശ്രീ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഒരു വലിയ ഹോട്ടൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകില്ല, നേരെ കുടുംബശ്രീ ഹോട്ടൽ എന്നാണ് കേൾക്കുന്നത്, നമ്മൾ പോകില്ലേ. ആ കൺസെപ്റ്റ് എന്താണ്? നല്ല ഫുഡ് കിട്ടും, പഴകിയ ഫുഡ് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കില്ല ഈ കുടുംബശ്രീ ഹോട്ടലിൽ. നിങ്ങൾ പഴയ ഹോട്ടലിൽ പോയിട്ട് നോക്കി, നിങ്ങൾ ഏത് ഹോട്ടലിൽ റൈഡ് നടത്തിയ ഫുഡ് സേഫ്റ്റിക്കാരും എല്ലാ ഹോട്ടലിലും പഴകിയ ഭക്ഷണം പിടിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിൽ പഴകിയ ഭക്ഷണം ഉണ്ടാവില്ല. എന്താന്ന് പറഞ്ഞാൽ ആ സമയം അതൊക്കെ എടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുപോയി വീട്ടിൽ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ അതിലെ സംവിധാനങ്ങൾ ഇതാക്കും, അടുത്ത ദിവസം അതിന്റെ സപ്ലൈ ചെയ്തു. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രി നോക്കിയപ്പോൾ ഏകദേശം 25 ലക്ഷം യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ഫുഡ് ഇൻഡസ്ട്രി. അന്നാ ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് കാരണം എന്നില്ല പഠിച്ചപ്പോൾ അറിഞ്ഞത്, ഇവർക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം, ഇതിന്റെ ലേബലിംഗ് അറിയില്ല. ലേബലിംഗ് അറിയാത്ത കൊണ്ട് ഈ പ്രോഡക്റ്റുകൾ ആരും വാങ്ങില്ല. ഇപ്പൊ പറഞ്ഞില്ല, സ്കൂളിന്റെ എല്ലാ മുമ്പിലും ലേസ് കുറെ ചെയ്തിട്ടുണ്ട് കുറെ ടൈപ്പിന്റെ. അതിന്റെ പ്രത്യേകത എന്താണെന്ന്, അതിന്റെ കളറിന്റെ അട്രാക്ഷൻ ആണ്, അത് കുട്ടികളെ ആകർഷിക്കുന്ന അതിന്റെ കളറാണ്. ടോയ്സ് ആണെങ്കിൽ അതിന്റെ പല കളറാണ് അവർ ആകർഷിക്കുന്നത്. ആ രീതിയിലേക്കിന്റെ ഒരു പാക്കിംഗ് ഫുഡിന്റെ വരാത്തത് കൊണ്ടാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം അവര് വിഷമത്തെ പ്രോഡക്റ്റ് കൊടുത്താലും ആൾക്കാർ വാങ്ങുന്നത്. വാങ്ങിയ ശേഷമാണ് അത് ശരിയാണോ ഇല്ലേ,
ചില ചില ഫുഡിലെ ഈ അജിനോമോട്ടോ കാണുന്ന സാധനം ഇട്ട് അതിന്റെ അജിനോമോട്ടോ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു കിലോയ്ക്ക് ഒരു മില്ലിയാണ് ഉപയോഗിക്കുന്നത്. ബിസിഎമ്മിലാണ് ഇത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്. ഒരു കിലോ ചിക്കൻ എടുത്താൽ അതിന് ഉപയോഗിക്കേണ്ടത് ഒരു മില്ലിഗ്രാമാണ്. നമ്മൾ ഇപ്പോഴത്തെ സംവിധാനം സാധാരണക്കാരന് ഒരു മില്ലി അളന്നെടുക്കാനുള്ള സൗകര്യമില്ല. സ്കൂളിൽ നമ്മൾ എടുത്താൽ ഒരു മില്ലി അതിന് പറ്റിയിട്ട് പോകും. അപ്പൊ നമുക്ക് ആ സംവിധാനം കൂടി ഇല്ല. അത് നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാം. ആരെങ്കിലും ചോദിച്ചാൽ വിഷം കഴിക്കാൻ ആയിരിക്കും. വിഷം നമുക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാം. മാത്രം അത് പി പി എമ്മിലാണെങ്കിൽ അത് നമ്മളെ ബാധിക്കില്ല. അതാണ് ചിലവർ എലിവിഷം കഴിച്ചാൽ ഭരിക്കുന്നില്ല, ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടുപോകും, അതിന്റെ കണ്ടൻസ് കുറവാണ്. അപ്പൊ പി പി എമ്മിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഏത് കളറോ കെമിക്കലോ എന്തോ ഉപയോഗിക്കാം. നമ്മളെ സൈനൈഡ് ഒഴികെ സൈനൈഡ് പറ്റില്ല. സൈനൈഡ് ഉപയോഗിച്ചാൽ അത്ര വലിയ അത് തീർത്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനു വേണ്ടി ഈ സ്ഥാപനം മിഷനറീസ് എല്ലാം ഉപയോഗിച്ച് ഫുഡ് ഇൻഡസ്ട്രി തുടങ്ങി. ഫുഡിന്റെ പ്രോഡക്റ്റ് ഒരിക്കലും മാർക്കറ്റിൽ കൃത്യമായി കിട്ടുന്നില്ല. ആൾക്കാരിലേക്ക് ഈ പ്രോഡക്റ്റ് എത്താത്തത് കൊണ്ട് സർക്കാർ പുതിയൊരു സ്കീം തുടങ്ങി, പി എം എഫ് എം ബി. ഫുഡ് ഇൻഡസ്ട്രിക്ക് മാത്രമാണ് 35% സബ്സിഡി, 10% നമ്മൾ മുടക്കണം. ഈ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ഓരോ താലൂക്കിലും ഓരോ റിസോഴ്സ് പേഴ്സണെ വേണ്ടിയിരിക്കും. നിങ്ങൾ വേണമെന്ന് വേണ്ട, നിങ്ങൾ എന്താ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞ കൃത്യമായി ചെയ്ത് നിങ്ങളുടെ പ്രോജക്റ്റ് അടക്കം ഉണ്ടാക്കി ബാങ്കിലേക്ക് അയച്ചു കൊടുക്കേണ്ട പണിയാണ് റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ നിയമിക്കുന്നത്. അത് ഓരോ ബ്ലോക്കിന് വരുന്നുണ്ട്. താലൂക്കിലേക്ക് തന്നെ ഇപ്പൊ ഇല്ലത് ഒരാളാണ്. അവരോട് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രോജക്റ്റ് ഒന്നും ഉണ്ടാക്കണം, കൊട്ടേഷൻ എടുക്കാം, അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊടുക്കാം, നാഷണലൈസ്ഡ് ബാങ്കിൽ അയാളെ സംസാരിച്ചോളൂ. കണ്ടീഷൻ ഒന്നേയുള്ളൂ, നമ്മള് ഏതെങ്കിലും ലോൺ എടുത്ത് അടക്കാതെ സിബിൽ പൂവറായിരിക്കാൻ പാടില്ല. ഞാൻ ലോൺ എടുത്തു, ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ഏത് ലോണിനെ അപ്ലൈ ചെയ്യും? എന്താ പറഞ്ഞ ഫസ്റ്റ് പിടിക്കുന്ന അവിടുന്നാണ് സിബിൽ എന്ന് പറഞ്ഞ ഞാനും ബാങ്കുമായിട്ടിന്റെ ബന്ധം എന്താണെന്ന് അറിയിക്കുന്നതാണ് സിബിൽ. 690 മുകളിലെ സിബിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കാൻ പോയാൽ മതി. അറിയാലോ, നമുക്കെല്ലാം സിബിൽ അറിയാലോ. നമ്മള് നോക്കിയിട്ടുണ്ടോ? അറിയാത്തവരുണ്ടോ സിബിൽ എന്താന്ന്? അറിയില്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് നമ്മളെല്ലാം നമ്മളെ വേറെ അറിയാത്ത കാര്യം ചോദിച്ചറിയുന്ന ഏറ്റവും വലിയ വിവരമുള്ളവരാണ്. സിബിൽ എന്ന് പറഞ്ഞ സംഭവം അറിയാത്തവരുണ്ടോ? നിങ്ങളെ സ്കോർ എത്രയാണെന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലെ. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ എടുക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടല്ലോ. അത് നിങ്ങൾ ഇപ്പോൾ എടുക്കണം, ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ പേ നിങ്ങൾ ഓപ്പൺ ആക്കിക്കോളൂ. പറഞ്ഞ അത് കൂടി പറഞ്ഞു. ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയാ, ഓപ്പൺ ആക്കിക്കോളൂ. ഞങ്ങളാരും നിങ്ങളെ എത്ര ക്യാഷ് ഉണ്ടെന്ന് നോക്കാൻ വരുന്നില്ല. നിങ്ങളുടെ പിൻ നമ്പറും നമുക്ക് വേണം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നോക്കും, ക്യാഷ് നോക്കുന്നില്ല, ബാലൻസ് എത്ര ഉണ്ട്, ബാലൻസ് നോക്കാറുണ്ട്. അതിലൊരു ഫസ്റ്റ് ഒന്നുണ്ട്, 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് ഉണ്ട്, നോക്കിക്കോളൂ. ഒരു സിബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, CIBIL ഉണ്ടോ? സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന, ക്യാഷ് ബാലൻസ് നോക്കുന്ന, അത് രണ്ട് താഴ്ന്നാണ്, ഏറ്റവും മുമ്പിലാണ് ഇതിന്റെ ഫസ്റ്റ് ആണ്. അത് പ്രസ് ചെയ്ത അതിൽ നിങ്ങളെ പാൻ കാർഡ് ഈ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അത് കൊടുത്താൽ നിങ്ങളെ സിബിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോകണം, ക്യൂ നിൽക്കണം, 25 രൂപ അടക്കണം, ഒന്നും വേണം. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എനിക്ക് കാണാം. അതായത് ഞാനും ബാങ്കറുമായിട്ടില്ല, നമ്മുടെ സാമ്പത്തിക ഇടപാട് എന്താണെന്ന് ഇങ്ങനെ ഒരു റേറ്റിംഗ് ആണ്. നിങ്ങൾ ലോൺ എടുത്ത് അടച്ചില്ലെങ്കിൽ ഇതിന് വരുന്നത് മാത്രമല്ല, ഞാൻ ലോൺ എടുക്കുന്നു, നിങ്ങൾ എനിക്ക് സെക്യൂരിറ്റി നിൽക്കുന്നു, ഞാൻ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കണ്ട. അതാണ്. അപ്പൊ സിബിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലോൺ നിങ്ങൾക്ക് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. മുമ്പ് എന്തായാലും പറഞ്ഞാൽ ബാങ്കിൽ പോയിട്ട് നമ്മൾ ലോൺ ചോദിക്കും, ബാങ്ക് തന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങൾ സിബിൽ റിപ്പോർട്ട് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ഫുഡ് റിലേറ്റഡ് ഏതെങ്കിലും യൂണിറ്റ് തുടങ്ങുന്നതാണെങ്കിൽ
ബാങ്ക് നിർബന്ധമായി ലോൺ തന്നിരിക്കണം. 7 ലക്ഷം വരെ, 10 ലക്ഷമാണ്, 7 വരെ ഞങ്ങൾക്ക് പ്രഷർ ചെലുത്തി നിങ്ങളെ ലോൺ എടുത്ത് തരാൻ പറ്റൂ. ശരി, ബാങ്ക് തരുന്നില്ല, അതിന് പണി വേറെയും തരാതിരിക്കാൻ ഒരു ഇതില്ല. എന്താ, നമ്മുടെ റിസോഴ്സ് പേഴ്സൺ വളരെ കൃത്യമായി പഠിച്ചിട്ടായിട്ടാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന്റെ ബാങ്കിലേക്ക് അയക്കുന്നത്. നിർബന്ധമായി തന്നെ അത് ബാങ്കിലേക്ക് നമ്മൾ പോണ്ടേ ഇല്ല, ഫുൾ ഓൺലൈനാണ്. ചിലപ്പോ നമ്മൾ ബാങ്കിൽ പോകുമ്പോ ബാങ്ക് മാനേജർ നല്ല ദേഷ്യത്തിലുണ്ടെന്ന് പറയുള്ളൂ, ഇവിടെ ലോൺ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏ, ലോൺ ഒന്നും ഇല്ല, ആരാ പറഞ്ഞ വ്യവസായ ഒരു പേരൊക്കെ പണിയില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന അവസ്ഥയുള്ളൂ. നമ്മളെ എട്ടെന്ന് പറഞ്ഞാണ് രണ്ടു വർഷം പറഞ്ഞു സാർ വ്യവസായ ഒരു പേരൊക്കെ പണിയില്ല എന്നാ, ഞങ്ങൾക്ക് വേറെ പണിയില്ല പറഞ്ഞിട്ടവരെ. അപ്പൊ പോയി ചോദിച്ചാൽ പറഞ്ഞു സാർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇവര് പറഞ്ഞു. അവര് പറഞ്ഞതായിരുന്നു, അതാണ് വിചാരങ്ങളുള്ളത്. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, ഇത് അവര് കൊടുത്തില്ലെങ്കിൽ, ഇത് നിങ്ങൾ ഓൺലൈനാണ് ചെയ്യുന്നത്, അതല്ലേ റിസോഴ്സ് പേഴ്സൺമാർ ചെയ്ത് തരും. നിങ്ങളെ അപ്ലിക്കേഷൻ നിങ്ങളെ അപ്ലൈ ചെയ്തപ്പാടന്നെ നേരെ സെൻട്രൽ ഗവൺമെന്റ് പോർട്ടലിലേക്ക് നിങ്ങളെ അപേക്ഷ എത്തുന്നുണ്ട്. അവർക്ക് അവിടെ ഇരുന്ന് നോക്കാൻ പറ്റും ഈ സ്ഥാന അപേക്ഷ എന്ത് ചെയ്തു. ബാങ്ക് മാനേജർ നോക്കിയോ? നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണും ലാസ്റ്റ് സീൻ. അപ്പോ നോക്കിയില്ലേ, അതും മനസ്സിലാവും. നോക്കിട്ടെന്ത് ചെയ്തിട്ടേ, അതും മനസ്സിലാവും. വളരെ വ്യക്തമായി ഏത് സ്ഥലത്ത് നിങ്ങളുടെ ഇപ്പൊ 56 ബാങ്കിന് നമ്മളൊരു അപേക്ഷ കൊടുത്താൽ 56 ബാങ്കിന്റെ അവരുടെ റീജിയണൽ ഓഫീസിലേക്ക് അത് കൃത്യമായിട്ട് ആളറിയും, അതിന്റെ മോഡൽ അറിയും, LDM എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും ഈ അപേക്ഷ എന്ത് ചെയ്തില്ല. ചെയ്തിട്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ പണിഷ്മെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും. ആ സ്കീമിന്റെ പേരാണ് PMFME, പ്രൈം മിനിസ്റ്റർ ഫോർമുലൈസേഷൻ ഓഫ് സ്മോൾ എന്റർപ്രൈസ് മൈക്രോ എന്റർപ്രൈസ്. അത് പ്രോജക്ട് 35 ലക്ഷം വരെയിലാണ്. ഞാൻ ഈ 10 ലക്ഷം പറഞ്ഞാൽ 10 വരെ നമുക്ക് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല. ബാങ്കിന് പോയിട്ട് സെക്യൂരിറ്റി ഇല്ലാത്ത ലോൺ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കരുത്. അപ്പൊ ബാങ്ക് മാനേജർക്ക് കൃത്യമായിട്ട് അറിഞ്ഞു ഇത് നടക്കാനില്ലെന്നല്ല, സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നടക്കാൻ, സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ചില്ലെങ്കിലും പ്രശ്നമില്ല. സെക്യൂരിറ്റി കൊടുക്കാതെ ആണെങ്കിൽ നിർബന്ധമായി നമ്മൾ അടച്ചിരിക്കണം, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അതല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങളെ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ചതിക്കുന്നതാണ്. നിങ്ങളെ സിവിൽ സ്കോർ പൂവറായി പോയി, നിങ്ങൾ ലോൺ എടുത്തു അടച്ചില്ല, അറ്റാച്ച്മെന്റിലേക്ക് വരുന്നു, അതിനുശേഷം നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടില്ലേ, നിങ്ങളെ സിവിൽ കുറഞ്ഞില്ലേ, നിങ്ങളെ മക്കള് പഠിച്ച് പഠിക്കാൻ വേണ്ടി വിദേശത്തോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ഒരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലോൺ കിട്ടൂല. അച്ഛന്റെ സിവിലിനെ മക്കളെ ലോൺ കിട്ടൂല, വിദ്യാഭ്യാസ ലോണില്ല, ബാക്കി ഏത് ലോണില്ല. അപ്പൊ നമ്മൾ ചതിക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ ബന്ധത്തിലും ചതിക്കുന്നത്. PMGP എന്ന് പറഞ്ഞ ലോണിന്റെ കുറച്ച് പേപ്പേഴ്സ് വേണം, അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇല്ലതാണ്. ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, റേഷൻ കാർഡിന്റെ കോപ്പി വേണം, നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഒരു അക്കൗണ്ട് വേണം, പഠിച്ച സർട്ടിഫിക്കറ്റ് വേണം, മിഷനറിയുടെ എല്ലാ കൊട്ടേഷൻ വേണം, അതിന്റെ ഒന്നിച്ച് ഒരു പ്രോജക്ട് റിപ്പോർട്ട് വേണം. ഇത്ര കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോജക്ട് റിപ്പോർട്ട് ഇതൊക്കെ നമുക്കാക്കാം. നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ് ഉണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ബാക്കി എല്ലാ കാര്യങ്ങളും, പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചടപടാന്നെല്ലാം റെഡിയാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറെ എവിടെയും പോണ്ട, പഞ്ചായത്തിൽ തിങ്കളോ ബുധനോ പോയ വ്യവസായ വകുപ്പിന്റെ സ്റ്റാഫ് ഉണ്ട്, അവരോട് പറഞ്ഞ് അവർ ചെയ്തു. ഫസ്റ്റ് ഞാൻ സ്കീം പറഞ്ഞു 1 ഫാമിലി 1 എന്റർപ്രൈസ്. അതിലും അങ്ങനെ നിങ്ങൾ ലോൺ അടച്ച 1 വർഷമാണെന്ന് നമ്മളെ കണ്ട ഞങ്ങളുടെ സ്റ്റാഫ് വന്നു, ഞങ്ങൾ അറിയിച്ചാൽ മതി. ഞങ്ങളുടെ സ്റ്റാഫ് വളരെ എല്ലാവരും ബിടെക്കാരാണ് കേട്ടോ, സാധാരണ 10ാം ക്ലാസ് പഠിച്ച കുട്ടികളല്ല, എല്ലാവരും ബിടെക്കാരാണ്, ഇപ്പോഴത്തെ എഴുതിയാണ്. അവര് നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും, ലൈസൻസിങ് എന്താ നിങ്ങൾക്ക് ആവശ്യം, എല്ലാ ഹാൻഡ് ഹോൾഡിങ് സർവീസ് തരാനാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞ എല്ലാ കാര്യം ലോൺ എടുത്ത് ചെയ്യുന്നതാണ്. നമുക്ക് ലോൺ ഇല്ലാതെ ഒരുപാട് പ്രോജക്ടുകൾ തുടങ്ങും. ലോൺ വേണ്ട, ഏതോ നല്ലത് ലോൺ എടുത്തിട്ടാണോ ലോൺ എടുക്കാതെ? ലോൺ എടുക്കുമ്പോ എന്താ വേണ്ടത്?
ഒരുപാട് പേപ്പർ റെഡിയാക്കണം വേണ്ടേ ഒരു 6 മാസം എങ്കിലും 3 മാസം അവർക്ക് വേണം 3 മാസം നമുക്ക് റെഡിയാക്കാനും വേണം ഇന്ന് കൊട്ടേഷൻ എടുക്കാൻ പോകുമ്പോൾ കല്യാണം പറയാൻ ആരും വന്നു ഇന്നത്തെ നമ്മൾ നിർത്തിവെച്ചു നാളെ ഈ കല്യാണം പറയാൻ വന്നവർ വീട്ടിലേക്ക് നമുക്ക് പോകണം അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് വരണം അതൊന്നും എടുത്തു വെച്ചു അപ്പൊ ഇതെല്ലാം കയ്യിൽ നമ്മൾ പോകുമ്പോൾ ഒരു 3 മാസം സമയം വേണം അങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ ഇന്ന് വരട്ടെ ഇന്ന് വെയിൽ കൂടുതലാണ് നാളെ മഴ വരും മറ്റന്നാൾ പോവാം ഇങ്ങനെയാണ് നമ്മൾ നീങ്ങി പോകുന്നത് ഇതാണ് നിങ്ങളെ ഒരു പ്രോജക്ട് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാം എനിക്കോ എന്റെ സമൂഹത്തിനോ ആവശ്യമുള്ള എന്തെല്ലാം പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി തരുന്ന അത് വ്യവസായമാണ് ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ സുനീറിന്റെ ഹ്യൂമാർട്ടുണ്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ഒരു നല്ല കവർ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇപ്പൊ ഹ്യൂമാർട്ട് പറഞ്ഞാൽ നമ്മള് നാട്ടിലുണ്ടാക്കി എന്ത് പ്രോഡക്റ്റ് കൊണ്ടുപോയാലും അവിടെ ഡിസ്പ്ലേക്ക് വെക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ വീട്ടിലും തെങ്ങില്ലേ അതിന്റെ ഓല എന്ത് ചെയ്യുന്നു വീട്ടിലെ ഓല കൊത്തി നമ്മൾ അടുക്കിലിടുന്ന ചൂല് വാങ്ങിട്ട് വരുന്ന ഇല്ലേ എത്ര ഉണ്ട് ഒരു ചൂലിന് എത്ര കൃത്യമായിട്ട് അറിയാതെ ചേച്ചി സ്ഥിരമായിട്ട് വാങ്ങുന്നു ഇതുണ്ടാക്കാൻ നമുക്ക് എത്ര സമയം വേണം ഓ ഒരു ദിവസം വേണം ഒരു മണിക്കൂർ വേണം എങ്ങനെ കത്തി വേണം വേണ്ട ഇപ്പൊ വർക്കണ കഴിഞ്ഞ് ഇപ്പൊ കത്തിയൊന്നും ഉപയോഗിക്കണ്ട നമ്മുടെ ചോറിന്റെ അരിപ്പയില്ല അരിപ്പയെ കൊത്തിരി ഒറ്റ വലി ശരിയാകത്ത് എന്തുകൊണ്ട് വന്നിങ്ങനെ ചോറിന്റെ അരിപ്പയാണ് എടുത്ത് അതിനേക്കാൾ കണ്ണ് ചെറുതാവും ചോറിന്റെ അരിപ്പത് പകുതിയേ ഉള്ളൂ അരിപ്പയുടെ കണ്ണ് ചെറുതാവാൻ പറ്റും ഒരു ദിവസം രണ്ടര ചൂലുണ്ടാക്കാൻ പറ്റും കൃത്യമായിട്ടാണ് വേണ്ട നമുക്ക് എത്ര പേർക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഇല്ലേ നമ്മളെ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ബാക്കിലോട്ട് പോകുന്നുണ്ട് എന്റെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി എന്റെ അമ്മ കളഞ്ഞില്ല എന്റെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി എന്റെ പെങ്ങമാർക്കും ഭാര്യക്കും കിട്ടും എന്നാലും അതിനൊരു ടേസ്റ്റ് അന്ന് അതേ രുചി ഇന്നും കയ്യിലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് നിങ്ങൾ ചമ്മന്തി പൊടിയാണ് നിങ്ങൾ മാത്രം തിന്നല്ല ഒരു 10 പേർക്കില്ല ഉണ്ടാക്കി ഒരു വ്യവസായം ഇല്ലേ ഓക്കെ നമ്മുടെ നാട് കോടമ്പുഴ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം ഇതാണ് ചക്ക ഇല്ലേ ഒരാളോട് ഒരു ചക്ക ചോദിച്ചാൽ 10 ചക്ക കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ചക്ക എന്തെങ്കിലും ഉണ്ടാക്കാം ഈ ഞാൻ പറഞ്ഞൊന്നിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല കേട്ടോ ഇപ്പൊ ചമ്മന്തി കൂടെയാക്കാൻ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല മിക്സി വീട്ടിലുണ്ട് മിക്സിനേക്കാൾ നല്ലത് ചമ്മന്തി പൊടി ഉണ്ടാക്കാൻ നമ്മുടെ കല്ലാണ് കുഞ്ചിട്ട് ഉണ്ടാക്കുമ്പോ ഇല്ലെങ്കിൽ ടേസ്റ്റ് വേറെയാണ് മിക്സിയിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് വേറെയാണ് അപ്പൊ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മ മിക്സി കല്ലാതെ ചെയ്തിട്ടുണ്ട് രണ്ടിന് വ്യത്യാസം എന്തുകൊണ്ട് വ്യത്യാസം ചെയ്തത് അറിയാം മിക്സി ചൂടാകുമ്പോ ഇതിന്റെ ടേസ്റ്റിൽ മാറ്റം വരുന്നു ചൂടാകാതെ ആക്കുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെയാണ് അതിനെന്താ മെഷീനറി വേണ്ടത് ഗ്രൈൻഡർ വീട്ടിലുണ്ട് ഗ്യാസ് ഉണ്ട് വറക്കാൻ ചട്ടിയുണ്ട് പൊടിക്കാൻ മിക്സി ഉണ്ട് ഇനി നമ്മളിപ്പോ എന്താ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ബില്ല് തുടങ്ങാൻ പോയാൽ എന്തെല്ലാം വേണം ഫസ്റ്റ് ഒരു ബിൽഡിംഗ് കാണണം ഓനുള്ള പെർമിഷൻ എടുക്കണം അവിടത്തേക്ക് കറന്റ് ലൈൻ ഉണ്ടോ നോക്കണം അവിടെ മെഷീനറി കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം അതിന് പൊടിക്കുമ്പോ കൃത്യമായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ അതും പോയി പാക്ക് ചെയ്യണം ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല ശരി ചക്ക എന്തെല്ലാം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും ഉണ്ടാക്കാല്ല നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നത് നമ്മളൊരു ചക്ക എടുത്ത 10 കിലോന്റെ ചക്ക എടുത്ത 2 കിലോ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ 8 കിലോ നമ്മൾ കടയാൻ അതിലൊന്നും കടയാനില്ല മലപ്പുറത്തൊരു കേട്ടിട്ടുണ്ട് അവര് ഏകദേശം 38 പ്രോഡക്റ്റ് ഒരു ചക്ക ഉണ്ടാക്കാൻ എടുക്കും ചക്ക ഫെസ്റ്റിന് പ്രോഡക്റ്റ് ഉണ്ടാക്കി ഫെസ്റ്റിന് വേണ്ടി മാത്രമുള്ള
ഫുഡ് സേഫ്റ്റി ആ പ്രശ്നമല്ല. ഫുഡ് സേഫ്റ്റി അല്ല, നമുക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്യണം എന്നല്ല, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, എന്താ ചെയ്തോളാം, വൃത്തിക്ക് ചെയ്തോളാം, ഇത്ര പറഞ്ഞില്ല, അതിൽ വേറെ ഒന്നുമില്ല. ആ ലൈസൻസ് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല, നമുക്ക് ത്വക്കരോഗം ഇങ്ങനെ മാറാത്ത അസുഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് പറഞ്ഞ കാരണം ഒരു ലോകത്ത് ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ തിന്നിക്കാൻ വേണ്ടി ഫുഡ് പോയ്സൺ ആയിട്ട് മരിക്കുന്ന കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടില്ല. ഓക്കെ, ചക്കര എന്തെങ്കിലും അതിന്റെ എമൗണ്ട് എന്താക്കാം, ഒരു പുതുമ ചക്ക എടുക്കും പുറമേ നിന്നേ പോവാം, മുള്ളിൽ ചെത്തി എന്താക്കാം, കളയാം അല്ലേ, കളയണ്ടേ ഇല്ല. അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ആവിയിൽ വേവിച്ച് ഉണക്കി നല്ല ദാഹശമനിയാണ്. ഈ വർഷം നമുക്ക് ഉണ്ടാക്കി നോക്കട്ടെ, ഇതുവരെ നമ്മൾ ഉണ്ടാക്കില്ല. ദാഹശമനി ഏറ്റവും നല്ലതാണ്, അതിന്റെ മുള്ളു ഉണക്കി വെക്കുക. വെള്ളം തളിക്കുമ്പോൾ നമ്മൾ ദാഹശമനി ഇപ്പൊ കടയിൽ നിന്ന് നീറ്റിട്ടില്ല, കവർ കൊണ്ടുവരുന്നില്ല, അതെല്ലാം വിഷയമാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന ദാഹശമനി അല്ല, നിങ്ങൾക്ക് മലേഷ്യൻ ഉരുപ്പിന്റെ കഷ്ണം വെച്ചിട്ട് അതിന് കളർ അടിച്ചിട്ട് തരുന്നത്. വെള്ളം നല്ല ചൂടേന് നല്ല കളറാണ്, നമുക്കത് മതി, എസ് എസ് എല്ലാത്തിനും കിട്ടുന്നു. ഓക്കെ, മുള്ളൊന്നായി. ഈ ഇത് 100 ഗ്രാമിന് 40 രൂപയാണ്. നിങ്ങൾ വിൽപ്പന നടത്തുന്നതാണെങ്കിൽ 100 ഗ്രാമിന് 40 രൂപയാണ് ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനം. രണ്ടാമത്തെ എന്താ, നല്ലൊരു ബെഡ് ഉണ്ട് അല്ലേ, മുള്ള കഴിഞ്ഞ ഒരു ബെഡാണ് ഇത്, നല്ല വടൽ അല്ലേ. എന്താ പറഞ്ഞത്, അതിനാ ചെറുതായി മുറിച്ച് നല്ല ഡിസൈൻ, നിങ്ങളുടെ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതാണെങ്കിൽ അതിനൊരു ഡിസൈൻ വേണം, ഒരു ഷേപ്പ് വേണം. ഇങ്ങനെ തയ്ച്ചിട്ട് ഈ കപ്പാൽ ഉറക്കിട്ട് കിട്ടുന്ന പോലെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പാടും. അതിന് നല്ല സ്ക്വയർ അയക്കാം, എന്തെങ്കിലും ഷേപ്പിൽ അതിനെ ഉണ്ടാക്കി മുറിച്ച് ആവിയിൽ വേവിച്ച് ഉണക്കുക. ഉണക്കി നിങ്ങൾ പാക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മുടെ വാട്ടർ കപ്പ് ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. 100 ഗ്രാമിന് 50 രൂപ, രണ്ട് പ്രോഡക്റ്റ് ആയില്ലേ. അപ്പൊ ചില ചോദ്യം, ആര് വാങ്ങും ഇല്ലേ, വാങ്ങും, വാങ്ങണെന്ന് ഞാൻ പറഞ്ഞിട്ട്. ചക്ക വിഭവം ഏത് ഉപയോഗിച്ചാലും, ഇപ്പൊ ഞാൻ പറഞ്ഞു ദാഹശമനി, ചിലർക്ക് ആ ദാഹശമനി വേറെ ഇല്ല. നിങ്ങള് ചക്ക ഉള്ളിന്റെ ദാഹശമനി ഉപയോഗിക്കുന്നതാണെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖമോ പ്രഷറോ ഷുഗറോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. പഴയ കാലത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു നമ്മൾ ഇതിലില്ല, 50 വയസ്സിന് മുകളിലേക്ക് കൃത്യമായിട്ട് അറിയാം ചക്ക എന്താണ് ഇല്ലേ. മുമ്പേ ഒരു ചക്ക മുറിച്ച ഒരു വീട്ടിലും മതിയാകാത്ത വീടുണ്ടായിരുന്നു, ഇന്നിപ്പോ ഒരു കഷ്ണം മുറിച്ചാൽ പോലും. അങ്ങനെയൊരിക്കൽ ഷുഗർ പ്രഷർ ഇല്ലാത്തതിന്റെ കാരണം ഇതാണ്. നമ്മൾ ചോറ് വാരി വെച്ച് ചോറ് എന്തെല്ലാം വെറൈറ്റി ഉണ്ട് എല്ലാം നമ്മൾ കഴിക്കും, ബിരിയാണി, ഗീ റൈസ്, ബാക്കി ചട്ടിച്ചോറ്, കഞ്ഞി എന്തെല്ലാം ഉണ്ട് നമ്മൾ കഴിക്കും. അവരത് കഴിച്ചത് കുറവാണ്, എന്താന്ന് അന്നില്ല, അന്ന് ഇല്ലാത്തത് കൊണ്ട് അവർ കഴിക്കട്ടെ. ഇന്ന് നമ്മൾ അത് കഴിക്കുന്നത് കൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കൂടി കൂടി നമുക്ക് ഷുഗർ വരുന്നത് കൊണ്ടാണ്. ഷുഗർ ഇല്ലാതെ ചോറ് കഴിക്കാൻ പാടില്ല, നമ്മൾ ഷുഗർ ചപ്പാത്തി കഴിക്കാൻ. അപ്പൊ ചിലവര് ചോറ് കഴിച്ചിട്ട് ചപ്പാത്തി കഴിക്കുന്നു ഷുഗർ, അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതില് ചക്കയില് അതെല്ലാം നിങ്ങൾക്കറിയാലോ, നമ്മുടെ ജില്ലയില് നമ്മുടെ ഒരു ഉൽപ്പന്നം, ഒരു ഒരു ജില്ല ഒരു ഉൽപ്പന്നത്തിൽ നമുക്ക് ചക്കയാണ് ഇപ്പൊ ഇല്ല. ശരി, മടലിന്റേതായി. മൂന്നാമത്തെ എന്റെ ചമ്മണി, ചമ്മണി എന്താക്കാം, കളയാം, ചമ്മണി എന്തായാലും മിക്സറാക്കാം. ആക്കിയിട്ടുണ്ടോ, ആക്കിയിട്ടുണ്ടോ, മിക്സർ ആക്കുക, അതല്ലെങ്കിൽ അതിനെ അകഞ്ഞ ഉണക്കുക, അതല്ലെങ്കിൽ അതിനെ ഒരു ഷേപ്പ് വെച്ച് നിങ്ങൾ ചെറിയ സ്പേസ് വെച്ച് ഷേപ്പ് വെച്ച് അതിനെ മുറിച്ചെടുക്കാം, ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ ബിരിയാണിയിലെ ഏറ്റവും നല്ല കൂട്ടാണ്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കൂട്ടാണ് ഈ സാധനം ചമ്മണി. അപ്പൊ ചമ്മണി എന്നതായി മിക്സറായി അങ്ങനെ ഉണക്കിയിട്ട് നമുക്ക് എടുക്കാം, പിന്നെ ഈ ബിരിയാണി ഒന്നിച്ച് കൂട്ടാനിൽ കൂട്ടായി എന്നെന്തായില്ലേ ചക്കച്ചോറായി
ചോളം തന്നെ അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ച് അങ്ങനെ വെക്കുക, വെറുതെ ഉണക്ക, ചിപ്സ് ഉണ്ടാക്ക, അച്ചാറുണ്ടാക്ക. ആരെങ്കിലും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴെങ്കിലും ഉണ്ടാക്കി കുറച്ചേ മതി, കൂടുതലുണ്ട്. അച്ചാറുണ്ടാക്ക, ജാം ഉണ്ടാക്ക, ഹൽവ ഉണ്ടാക്ക, അതല്ലെങ്കിൽ പഴുത്തനെ അങ്ങനെ ഉണക്കി വെക്കുക. മഞ്ചേശ്വരം പോയ മഴകാലത്ത് ഉപ്പിലിട്ട് വെച്ച് ഇതുണ്ടോ, വലിയ പരണി ഉണ്ടാവും, മണ്ണിന്റെ പരണി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടോ? അതിന് വായിലിൽ ഇങ്ങനെ കെട്ടിട്ട് വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടോ? ഇത്ര പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് വേണമെങ്കിൽ പൊടിച്ച ബേക്കറി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സാധനം ഇതാണ്. വേണ്ട, ഒരു ഷുഗറിന്റെ ആള് രാവിലെ ചായ ഒഴിവാക്കി ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ ഈ ചക്കപ്പൊടി ഇട്ട് കഴിക്കുന്നെങ്കിൽ ഷുഗറും പ്രഷറും വീണ്ടും നമ്മളെ കയ്യില് തന്നെ ഇത് നമ്മൾ ചെയ്യാത്തതിന്റെ കുറവ്. അടുത്ത എന്താ? ചക്ക. ഇനിയിപ്പോ ചക്ക ചോളയിൽ നമുക്ക് വേറൊരു നല്ല വിഭവമാണ്, പപ്പടം. അറിയാ ചക്ക പപ്പടം ഉണ്ടാക്കാൻ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? പണ്ട. ഇന്നുണ്ടാക്കാൻ എന്താ പ്രശ്നം? ഞങ്ങൾ ശരിക്കൊരു കണക്കെടുത്തു, ഇത് ഒരു റിസർച്ച് നടത്തിയതാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര താല്പര്യം, വ്യവസായത്തിന് പുറത്തായിട്ട് ഞാനത്. 2 സ്ത്രീകൾ കൃത്യമായി ഇത് വീട്ടുകാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പരിസരത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം TV സീരിയൽ കഥകളെല്ലാം തീർത്തിട്ടുള്ള സമയത്ത് 750 പപ്പടം ഉണ്ടാക്കാൻ പറ്റുന്നു രണ്ടു പേരുണ്ട്. പപ്പടം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ എത്ര ഉണ്ടാക്കണ്ട കേട്ടോ, പൈസ വേണ്ട. ഒരു 300 പപ്പടം ഉണ്ടാക്കും. ഒരു പപ്പടത്തിന്റെ ഹോൾസെയിൽ റേറ്റ് 8 രൂപയാണ്. ഹോൾസെയിൽ റേറ്റ് ആണ്. ഇതുണ്ടാക്കാൻ എന്ത് വേണം? ഓ ചേച്ചി, ഞാൻ നിങ്ങളോട് മേഖലത്ത് ഉണ്ടാക്കാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ചക്ക എല്ലാ സമയത്തും കിട്ടേണ്ട ഇപ്പൊ സൗകര്യമാണ്. ചക്ക നമുക്ക് ഏത് സമയത്തും എടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ 8 രൂപ വിധം ഹോൾസെയിൽ റേറ്റിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. സെയിം ചക്കപ്പൊരു ചക്കപ്പൊരു പലതരത്തിലാക്കാം. വേവിച്ചിട്ട് വെക്കാം, വേവിക്കാൻ നമുക്ക് ഇപ്പൊ 3 വേദം വെക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും പ്രോഡക്റ്റ് ഒരുപാടുണ്ട്. ചക്ക പായസത്തിനെല്ലാം കൂടി നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണമല്ലോ, എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലോ അതിന് വാങ്ങുന്ന മെഷീനറീസ് എന്തുണ്ടാവും, അതിന് സബ്സിഡി വ്യവസായ വകുപ്പ് തരുന്നു. ഇതിന് മെഷീനറി ഒന്നും വേണ്ട. നിങ്ങൾ മഴക്കാലത്ത് പപ്പടം ഉണ്ടാക്കുന്ന നിർബന്ധമാണെങ്കിൽ ഒരു ഡ്രയർ വാങ്ങാം, 80,000 രൂപ ഡ്രയറിനോ. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വ്യവസായ വകുപ്പിന്റെ സ്കീമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ നിങ്ങളുടെ ആശയം, ഇങ്ങോട്ട് പറഞ്ഞു തന്നു നിങ്ങൾക്ക് കൃത്യമായി നമുക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളാണ് പറഞ്ഞ എന്ത് വേണ്ടത്, അതിന് എല്ലാ രീതിയിലെ സഹായം വ്യവസായ വകുപ്പിന്റെ ഭാഗത്ത് ചെയ്തു തരാം. ഞാൻ കുറച്ചു കാലം സർവീസ് കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ചെയ്തു തരാം.